ഹലോ മജ്ജന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിലോട്ടാണ്. മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ നല്ല മഴ കാരണം കടല് കയറി കിടക്കുമായിരുന്നു, വണ്ടി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചാണ് നമ്മുടെ മുഴപ്പിലങ്ങാട്. കണ്ണൂരുകാരുടെ അഭിമാനമാണ്, ഒന്നും പറയാനില്ല. പക്ഷെ അന്ന് നമുക്ക് ആ വണ്ടി ഇറക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് വണ്ടി ഇറക്കി വീഡിയോ എടുക്കാലോ, അതുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോ നിങ്ങളെന്തായാലും ഒരു 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 മുഴപ്പിലങ്ങാട് ബീച്ചിലൂടെയുള്ള ഡ്രൈവിങ്ങിന് റെഡി ആയിക്കോ. ഏതാണ്ട് ബീച്ച് എത്താറായി. ബീച്ചിലേക്കുള്ള വഴിയൊക്കെ ഇങ്ങനെയാണ്, മിക്ക ബീച്ചിലേക്കുള്ള വഴിയും ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും. വലിയ ഹൈവേ ഒന്നും പണിതിടൂല, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പോക്കറ്റ് റോഡുകളായിരിക്കും എല്ലാ ബീച്ചുകളിലോട്ടും ഉള്ളത്. നാവൊക്കെ കുഴഞ്ഞു മറിയുന്നുള്ളടാവേ. അപ്പോൾ ഇതാണ് എൻട്രൻസ് പോയിന്റ്. ഇവിടെ നിന്ന് നമുക്ക് കടൽ കാണാം, ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, ടിക്കറ്റ് എടുക്കുന്നത് ഈ ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയ ആളാണോ അതോ നാട്ടുകാർ തന്നെ പിരിക്കുന്നതാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഏതായാലും നമ്മൾ ടിക്കറ്റ് എടുത്തു, 20 രൂപയല്ലേ. അപ്പോൾ ദാ നമ്മൾ ഇതാ മുഴപ്പിലങ്ങാട് ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. വാട്ട് എ ബ്യൂട്ടിഫുൾ. കച്ചറകളൊക്കെ അപ്പുറത്തിപ്പുറത്തും ഉണ്ട്, വണ്ടി ഭയങ്കര തെന്നലാട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ വണ്ടിയുടെ ബാക്ക് ടയർ മൊട്ടയായിപ്പോയി. അതുകൊണ്ടാണ് ഈ നനഞ്ഞ പൂഴിയൊക്കെ വരുമ്പോൾ ശകലം തെന്നി തെന്നി പോകുന്നത്. ആ അതിന് മാറ്റണം. മുഴപ്പിലങ്ങാട് ബീച്ചിൽ പൊതുവെ എല്ലാവരും വരുന്നത് ഒരു ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാനായാലും കണ്ണൂർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രത്യക്ഷനെയും കൂട്ടി ഇവിടെ വന്ന് ചില്ലൗട്ട് അടിച്ചിട്ടേ പോവാറുള്ളൂ. നല്ല ഫോട്ടോസ് കിട്ടും, നല്ല വൈബാണ്. എത്ര നേരം ഇരുന്നാലും മടുക്കൂല, കടൽ കണ്ടുകൊണ്ട് എത്ര നേരം വേണേലും ഇരിക്കാമല്ലോ. ഇത് അറബിക്കടലാണ്. കാരണം എന്താ പറയുക, നമുക്ക് അതയ്യോ ഒരു പോള പോകണമല്ലോ. ഇത്രയും സ്പീഡിലൊന്നും നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണ്ട കേട്ടോ. കാരണം ഈ പിള്ളേരൊക്കെ അതിലെ ഇതിലേക്ക് ഓടുന്നുണ്ടാവും, അവരുടെ എക്സൈറ്റ്മെൻറ്റ് കാരണമാണ്. കടലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഓടി കളിക്കും. ഓടി കളിക്കുന്ന സമയത്തായിരിക്കും ഈ കാറ് ചീടിപ്പാഞ്ഞ് പോണേ. അതൊക്കെ അവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലാവും, അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാലും വളരെ പതുക്കെയൊക്കെ ഓടിക്കുക. അപ്പം അതൊക്കെ ഓടിച്ച് കാണാനുള്ള സ്ഥലമുള്ളൂ, അല്ലാതെ എക്സ്പ്രസ് വേഗത്തിൽ പോയി കാണേണ്ട സ്ഥലമല്ലത്. പിന്നെ ഇത് കണ്ടോ, ഈ കടൽ കയറി ഇറങ്ങിപ്പോയ സ്ഥലം ഒരു ഒരു ഡിസൈൻ പോലെ കാണുന്നുണ്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ക്യാമറ ഒരു കുറഞ്ഞ ക്യാമറയാണ്, അതുകൊണ്ട് കണ്ടിട്ട് ഒന്ന് സഹിക്കുക, ഇല്ലെങ്കിൽ ഒന്ന് ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്താ പറയുക, ബാക്കി വഴിയെ കാണിച്ചു തരാം. ദാ കണ്ടോളൂ, അരിവാൾ ചുറ്റിക്ക നക്ഷത്രം. ആ തുരുത്ത് കണ്ടോ, അത് ധർമ്മടം തുരുത്താണ് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഒരു എൻഡിലാണ്. ഇവിടെ എൻഡിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഒരു 360 വ്യൂ അങ്ങ് കാണിച്ചു തരാവേ. കണ്ടോളൂ 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 കണ്ടോ, പാറയൊക്കെയാണ്ടേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് അരിവാൾ ചുറ്റിക്ക. നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും, കടൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അങ്ങനെ പോയിട്ടുണ്ട് നമ്മൾ. പിന്നെ അത് ധർമ്മടം ദുരത്ത്, അത് തലശ്ശേരി ഭാഗത്തുനിന്നേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പുറത്ത് ഈ ബീച്ചിൻ്റെ ഭാഗം തന്നെയാണ് ഈ കാണുന്ന തെങ്ങുന്തോപ്പൊക്കെ. നിങ്ങൾക്കൊരു സംഭവത്തിനെ കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, ഇതാണ്, ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യും. കടൽപ്പാമ്പാന്ന് ഞാൻ പറയും, വിഷമുള്ള സാധനം കേട്ടോ. ഈ കടൽപ്പാമ്പിന് വിഷമുണ്ടെന്നാണ് പറയുന്നത്.
ഇഷ്ടംപോലെ തന്നെ ഉണ്ട് ഇങ്ങനെ കരക്കടഞ്ഞു കിടക്കുന്നത്. ഇനി വെയിൽ കൊള്ളാൻ വന്നതാണോ എന്തോ, ഒരു പിടിയില്ല. അപ്പോൾ ഇറങ്ങി നടക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക, ഇതിൻ്റെ മുകളിൽ പോയി ചവിട്ടാണ്ടിരിക്കുക കേട്ടോ. നമുക്കിതേ ഈ പക്ഷിയുടെ പുറകെ ഒന്ന് പോയി നോക്കാം. മീൻ പിടിക്കാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു. അതിന് ഭയങ്കര സ്പീഡാണ് കേട്ടോ, അടുത്തോട്ട് പോകുമ്പോഴേക്കും ഭയങ്കര സ്പീഡിലാണ്. അതിൻ്റെ കാൽ ഇത്രയേ ഉള്ളൂ, പക്ഷെ നടക്കുന്ന സ്പീഡ് ഭയങ്കര സ്പീഡിലാണ് കണേ. സെറ്റപ്പാണ്. മിക്കവാറും അതിപ്പോൾ പറഞ്ഞു അതേ പോയി പറഞ്ഞു തീർന്നില്ല. ഇനി നിങ്ങൾക്ക് ഐസ്ക്രീമോ വല്ലതോ വേണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഇതുപോലെ ഏത് സമയവും 24 മണിക്കൂറുമല്ല, ഇതുപോലെ ഓട്ടോയിൽ ഐസ്ക്രീം കൊണ്ടുതരും. പിന്നെ നമ്മളിതാ നോക്കുമ്പോഴേക്കുമാണ് ഒത്തിരി ഈ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടത്. എല്ലാത്തിനും വെറൈറ്റി വെറൈറ്റീസ് ഓഫ് പേരാണ്. സംഭവം സെറ്റപ്പാണ്. നീലയുണ്ട്, മഞ്ഞയുണ്ട്, കാപ്പിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, എന്ന് വേണ്ട പല പല നിറത്തിലുള്ള കൊടികൾ കെട്ടിയിട്ടുണ്ട്. ഇതാ CPM കൊടി കെട്ടിയിട്ടുണ്ട്. ഇതൊരു പാർട്ടി ഏരിയയാണ്, അത് വേറെ കാര്യം. ഏതായാലും നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗി. അങ്ങനെ വന്നപ്പോഴാണതേ നമ്മൾ പ്രത്യക്ഷിരിക്കുന്നു ഇങ്ങനൊരു ഒരു സ്ഥലം കണ്ടത്. അതായത് നമ്മൾ ഈ വെയിലൊക്കെ കൊള്ളാതെ നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. അതുപോലെ നല്ല ഫോട്ടോയും കിട്ടും. ഇവിടെ ഒരു തട്ടുകടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ പൂട്ടിപ്പോയെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര പഴകിയ ഒരവസ്ഥയിലാണ്. എന്താ ഇതാണ് ആ തട്ടുകട. ഇതിൻ്റെ വെളിയിലോട്ട് നോക്കിയതാ കണ്ടോ, കടലാണ് അവിടെ, ബീച്ചാണ്. കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, കമിതാക്കൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ ബൈക്ക് ഇരിക്കുന്നു. നല്ലൊരു സ്പോട്ട്. നമ്മുടെ ബീച്ചിൻ്റെ എതിർവശത്ത് ഇതുപോലെ ഫുൾ പച്ചപ്പാണ്. നമുക്ക് ബീച്ചിനെ അഭിമുഖീകരിക്കാതെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, വേറെ ലെവല് ഫോട്ടോസ് കിട്ടും. കാരണം കടലിലേക്ക് അങ്ങനെ ഒരു ലൈറ്റ് കുറവാണ്, നമുക്ക് അത്രയും പെർഫെക്റ്റോടെ നമ്മുടെ ക്യാമറയിൽ ഫോട്ടോ കിട്ടുന്നില്ല. DSLR ഐഫോണിലൊക്കെ കിട്ടുമായിരിക്കും. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അതാ കമ്മട്ടിപ്പാടെന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി സ്പോട്ട് കണ്ടത്. ഇതൊരു ചായക്കടയാണ്, നമ്മുടെ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. നല്ല സ്പോട്ട്, നല്ല വൈബാണ്. അതുകൊണ്ട് ഏതായാലും നമുക്കൊരു കാപ്പി കുടിക്കാം. കാപ്പി അതുപോലെ തന്നെ ഒരു റോളും പറഞ്ഞിട്ടുണ്ട്. ചിക്കനാണോ മീറ്റാണോ എന്നറിയില്ല, എന്തായാലും കിട്ടുമ്പോൾ നോക്കാം. നമുക്ക് കിട്ടിയത് ചെമ്മീനാണ്, ചെമ്മീൻ റോളാണ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ചൂടാണ്, വായിൽ വെച്ചപ്പോൾ തന്നെ അണ്ണാക്ക് ഉള്ളിപ്പോയി. ഞങ്ങൾ രണ്ട് കാപ്പിയും കഴിച്ചു, ഈ സ്നാക്കും കഴിച്ചു, പൊളിച്ചു. ഏതായാലും നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഇതാ നേരത്തെ കണ്ട ഐസ്ക്രീം വണ്ടി ഇതേ കിടക്കുന്നു. നമ്മുടെ കടൽ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇമ്മാതിരി ബീച്ച്, വേറെ ലെവൽ ബീച്ചാണ് കേട്ടോ. ഏതായാലും നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ചിനോട് വിട പറയാം. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത് കണ്ടോ പിള്ളേരൊക്കെ ഓടുന്നത് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വണ്ടികളൊക്കെ സ്പീഡിൽ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പിള്ളേരിങ്ങനെ കളിക്കുന്നുണ്ടാവും, ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും, പലതും കളിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കും കൊള്ളാം, അവർക്കും കൊള്ളാം. അങ്ങനെ നമ്മൾ എക്സിറ്റിലേക്ക് എത്താറായിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ പരിമിതികൾക്കനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്നപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഒരു ദൃശ്യഭംഗി മഴ കാരണം പകർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, പക്ഷേങ്കിൽ അവിടെ ഡെഡ് എൻഡ് ആണ്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.